Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur, since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവോരങ്ങളിലും പറമ്പുകളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിൽ നിരീക്ഷണം തുടർന്ന് എരമംകുറ്റൂർ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരളം പരിപാടിയുമായി സഹകരിക്കാത്തവരെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി പിഴ ചുമത്തി. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഗ്രന്ഥശാലകൾ രൂപീകരിച്ചതിന്റെ പ്രഖ്യാപന ചടങ്ങ് നടന്നു. ആദിവാസി പിന്നോക്ക മേഖലയിൽ തുടങ്ങുന്ന ഗ്രന്ഥാലയങ്ങൾക്ക് നൽകാൻ കരിവെള്ളൂർ സമരസേനാനികളുടെ കുടുംബാംഗങ്ങൾ നൽകിയ പുസ്തകങ്ങൾ ഡോക്ടർ വി ശിവദാസൻ MP ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി. മഴ ആരംഭിച്ചതോടെ കരിവെള്ളൂർ ബസാർ വെള്ളത്തിനടിയിലായി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതാണ് റോഡിൽ വലിയ വെള്ളക്കെട്ടിന് കാരണമായത്. ചെളിവെള്ളം നിറഞ്ഞ് തെന്നുന്ന റോഡിലൂടെ കാൽനടയാത്രയും വാഹനയാത്രയും ദുഷ്കരമാകുന്നു. കാപ്പാട്ടുകഴകത്തിൽ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കുള്ള അന്നദാനത്തിനായി നടത്തുന്ന നെൽകൃഷിയുടെ നടീൽ ചടങ്ങ് തലിച്ചാലം പാടത്ത് നടന്നു. എം രാജഗോപാലൻ MLA നടീലുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. തെരുവോരങ്ങളിലും പറമ്പുകളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിൽ നിരീക്ഷണം തുടർന്ന് എരമംകുറ്റൂർ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരളം പരിപാടിയുമായി സഹകരിക്കാത്തവരെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി പിഴ ചുമത്തി. നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്താൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും കുറ്റകരമായ പ്രവൃത്തിയിലേർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പ്രസിഡന്റ് TR രാമചന്ദ്രൻ അറിയിച്ചു. ജൂൺ മാസത്തെ പരിശോധനയിൽ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ച കുറ്റൂരിലെ യു ഉസ്മാൻ, വെള്ളോറയിലെ മോഹൻദാസ്, മാതമംഗലത്തെ MV പ്രദീപ് കുമാർ, ജുനൈദ്, ആദിൽ, KK മുസ്തഫ എന്നിവർക്കും വീടുകളിൽ അലക്ഷ്യമായി മാലിന്യം കൈകാര്യം ചെയ്ത് കൊതുക് വളരാനും പകർച്ചവ്യാധിക്ക് കാരണമാകും വിധം പ്രവർത്തിച്ച K ചന്ദ്രൻ, P സനൂപ്, MB അബൂബക്കർ, അബ്ദുൾ ഷുക്കൂർ, PV പത്മനാഭൻ എന്നിവർക്കും നോട്ടീസ് നൽകി പിഴ ചുമത്തി. നോട്ടീസ് ലഭിച്ചവർ മാലിന്യങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിച്ച ശേഷം പഞ്ചായത്തിൽ പിഴയടച്ചുകൊണ്ട് കുറ്റം രാജിയാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ആഘോഷവേളയിൽ നിരോധിത പേപ്പർ ഗ്ലാസ് ഉപയോഗിച്ച ഡ്രീംസ് എന്ന സ്ഥാപനത്തിന് നോട്ടീസ് നൽകി പിഴ ഈടാക്കിയിരുന്നു. ജൂൺ മാസത്തെ പരിശോധനകളിൽ ഇതുവരെ 49,500 രൂപ പിഴ ഈടാക്കിയതായി അസിസ്റ്റന്റ് സെക്രട്ടറി AK വേണുഗോപാൽ അറിയിച്ചു. വരും ദിവസങ്ങളിലും മാലിന്യ സംസ്കരണ പരിപാടികളുമായി സഹകരിക്കാത്തവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും അറിയിച്ചു. മാലിന്യം അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ കൂട്ടുനിൽക്കുകയും അറിയിപ്പ് നൽകിയിട്ടും കുറ്റം പിഴയടച്ച് രാജിയാക്കാത്തതുമായ വെള്ളോറയിലെ സുനീഷിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു. പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തുന്ന പരിശോധനയ്ക്ക് പ്രസിഡന്റ് TR രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി AK വേണുഗോപാൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VP ഗോവിന്ദൻ നമ്പൂതിരി, KT ജയപ്രകാശ്, P പ്രതീഷ്, KV പ്രേംകുമാർ, ജോസ് പ്രകാശ്, ആൻസി സാഹർ, പഞ്ചായത്ത് ഡ്രൈവർ M സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. നിയമലംഘനം നടത്തുന്നവരെ കണ്ടെത്താൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്നും കുറ്റകരമായ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പ്രസിഡന്റ് TR രാമചന്ദ്രൻ അറിയിച്ചു. സംസ്ഥാനത്ത് പനിമരണം കൂടുന്ന സാഹചര്യത്തിൽ മാലിന്യ സംസ്കരണം യഥാവിധി നടപ്പിൽ വരുത്തുന്നതിനും
എലിപ്പനി, ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ലേഖ അഭ്യർത്ഥിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഗ്രന്ഥശാലകൾ രൂപീകരിച്ചതിന്റെ പ്രഖ്യാപന ചടങ്ങ് ഡോക്ടർ വി ശിവദാസൻ എംപി നിർവഹിച്ചു. ആദിവാസി പിന്നോക്ക മേഖലയിൽ തുടങ്ങുന്ന ഗ്രന്ഥാലയങ്ങൾക്ക് നൽകാൻ കരിവെള്ളൂർ സമരസേനാനികളുടെ കുടുംബാംഗങ്ങൾ നൽകിയ പുസ്തകങ്ങൾ ഡോക്ടർ വി ശിവദാസൻ എംപി ചടങ്ങിൽ ഏറ്റുവാങ്ങി. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിൽ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം നടന്നു. കരിവെള്ളൂർ സമരസേനാനികളുടെ കുടുംബാംഗങ്ങൾ ഉദ്ഘാടന പരിപാടിയിൽ പുസ്തകങ്ങളുമായാണ് എത്തിയത്. ഈ പുസ്തകങ്ങൾ ആദിവാസി പിന്നോക്ക മേഖലയിൽ പുതിയതായി സ്ഥാപിക്കുന്ന ലൈബ്രറികൾക്ക് നൽകാനായി ഡോക്ടർ വി ശിവദാസൻ എംപിക്ക് കൈമാറി. എ വി കുഞ്ഞമ്പുവിന്റെ മകൻ ജയദേവൻ കരിവെള്ളൂർ, പയങ്ങപ്പാടൻ കുഞ്ഞിരാമന്റെ മകൻ കെ രവീന്ദ്രൻ, പുതിയടത്ത് രാമന്റെ മകൻ എൻ വി നാരായണൻ, കോളിയാട്ടൻ നാരായണൻ മാസ്റ്ററുടെ മകൻ ടി സുരേഷ് എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നാണ് പുസ്തകങ്ങൾ കൈമാറിയത്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഗ്രന്ഥശാലകൾ രൂപീകരിച്ചതിന്റെ പഞ്ചായത്ത് തല പ്രഖ്യാപനവും പഞ്ചായത്ത് ഹാളിൽ ഡോക്ടർ വി ശിവദാസൻ എം പി നിർവഹിച്ചു. കരിവാള് കയ്യിൽ പിടിച്ചിട്ടുള്ള സ്ത്രീ സോവിയറ്റ് എന്നൊരു നാടിനെ കുറിച്ച് അവർ പാട്ട് പാടുകയാണ്. എന്നിട്ട് അവർ പറയാണ് അവിടെ പട്ടിണി ഇല്ലത്രേ, അവിടെ തൊഴിലില്ലായ്മ ഇല്ലത്രേ എന്ന് പറഞ്ഞിട്ട് സോവിയറ്റ് നാടിന്റെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവര് നാണി എന്ന കർഷക തൊഴിലാളി സ്ത്രീ സംസാരിക്കുകയാണ്. നാണിയെ രൂപപ്പെടുത്തിയത് ഏതെങ്കിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അല്ല, മറിച്ച് നാട്ടിൻ പുറത്തെ കൂട്ടായ്മകളാണ്, വിപ്ലവ ബോധമുള്ള ഒരു ജനതയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ ടി വി രാജേഷ്, ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ വി വിജയൻ എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പക്കുട്ടൻ, പി ശ്യാമള, സി ബാലകൃഷ്ണൻ, എ ഷീജ, പി പങ്കജാക്ഷി, കെ ശിവകുമാർ, വൈക്കത്ത് നാരായണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി കെ പി സന്ദീപ് മോഹൻ, ടി വി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മഴ കനത്തതോടെ കരിവെള്ളൂർ ബസാർ വെള്ളത്തിനടിയിലായി. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതാണ് റോഡിൽ വലിയ വെള്ളക്കെട്ടിന് കാരണമായത്. ചെളിവെള്ളം നിറഞ്ഞു തിന്നുന്ന റോഡിലൂടെ കാൽനടയാത്ര സാധ്യമല്ലെന്ന് മാത്രമല്ല വാഹനയാത്ര പോലും ദുഷ്കരമാവുകയാണ്. ഒരൊറ്റ ദിവസത്തെ മഴ പെയ്തുകൊണ്ട് തന്നെ കരിവെള്ളൂർ ബസാറിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലിനജലം ഒഴുകിപ്പോകാനിടമില്ലാതെ റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഓവുചാലുകളുടെ പ്രവൃത്തി ഈ ഭാഗത്ത് തുടങ്ങിയിട്ടേയില്ല. ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാകുന്നതിനോടൊപ്പം പലതരം പനികൾ പടർന്നു പിടിക്കുന്ന ഈ മഴക്കാലത്ത് ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ സമീപവാസികൾക്കും ബസാറിലെത്തുന്നവർക്കും വലിയ ദോഷം ചെയ്യും. ഇരുചക്ര വാഹനങ്ങളടക്കം റോഡിൽ തെന്നി വീഴുന്ന കാഴ്ചയും കുറവല്ല. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാപ്പാട്ടുകഴകം പെരിങ്കളിയാട്ടം. നെൽകൃഷിയുടെ നടീൽ ചടങ്ങ് തലിച്ചാലം പാടത്ത് നടന്നു. എം രാജഗോപാലൻ എം എൽ എ നടീലുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2024 പയ്യന്നൂർ കാപ്പാട്ടുകഴകത്തിൽ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കുള്ള അന്നദാനത്തിനു വേണ്ട കാർഷിക വിഭവങ്ങൾ വിഷരഹിതവും ജൈവരീതിയിലും ഉൽപ്പാദിപ്പിക്കണമെന്ന കഴകത്തിന്റെ തീരുമാനമനുസരിച്ച് തൃക്കരിപ്പൂർ പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലിച്ചാലം പാടശേഖരത്തെ 1.5 ഏക്കർ സ്ഥലത്താണ് ഞാറുനടൽ നടന്നത്. എം രാജഗോപാലൻ എം എൽ എ നടീലുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് അന്നമൂട്ടുന്നതിനായി നെല്ലുൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു കൃഷി ആണ് ഇവിടെ ആരംഭിക്കുന്നത്. പച്ചക്കറിയും നെല്ലും കൃഷി ചെയ്ത് ഈ പ്രദേശത്ത് മുഴുവൻ ഭക്തജനങ്ങളും മറ്റ് മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഈ സദുദ്യമത്തിന് നേതൃത്വം നൽകുന്നത്. തെക്കടവൻ നാരായണൻ മണിയാണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എം മനു, വാർഡ് മെമ്പർ കെ എൻ വി ഭാർഗവി, കൃഷി ഓഫീസർ രജന, കാപ്പാട്ടുകഴകം പ്രസിഡന്റ് രാമചന്ദ്രൻ പണിക്കർ, കണ്ണമംഗലം കഴകം പ്രസിഡന്റ് ടി നാരായണൻ, പെരിങ്കളിയാട്ട കമ്മിറ്റി ജനറൽ കൺവീനർ ടി കെ മുരളി, എം കെ കുഞ്ഞികൃഷ്ണൻ, കെ പി ദിനേശൻ, പാടശേഖര സമിതി ചെയർമാൻ പി വി ദാമോദരൻ, പി നാമദേവൻ, കെ പി കമലാക്ഷൻ, ടി പി ദയാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം 6 ദിവസം പിന്നിട്ടു.
ആറാം ദിനത്തിൽ അഡ്വക്കേറ്റ് പി സന്തോഷ് സമരം ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ ബാങ്ക് സ്റ്റോപ്പിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന സമരം ആറ് ദിവസം പിന്നിട്ടു. ആറാം ദിവസം നടന്ന സമരപരിപാടി അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ആളുകൾക്ക് ഇത് ഇനി നാളെ ഒരു സംഗതി ഉണ്ടാകുമെന്നതല്ല, ഇത് കാലങ്ങളോളം വർഷങ്ങളോളം ഈ സംവിധാനത്തുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്നുള്ളതിനേക്കാൾ കെ വി സുധാകരൻ, പാവൂർ നാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ബി അപ്പുകുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയപാതയിലെ സർവീസ് റോഡിലെ കുഴി അപകട ഭീഷണിയാകുന്നു. എടാട്ട് കേന്ദ്രീയ വിദ്യാലയ സ്റ്റോപ്പിന് സമീപം രൂപപ്പെട്ട കുഴിയാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. ദേശീയപാതയിൽ എടാട്ട് കേന്ദ്രീയ വിദ്യാലയ സ്റ്റോപ്പിന് സമീപത്ത് സർവീസ് റോഡിൽ രൂപപ്പെട്ട കുഴി അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കുഴി രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുകയാണ്. വലിയ കുഴിയായതിനാൽ വാഹനങ്ങൾ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ടുപോകുന്ന സ്ഥിതിയാണുള്ളത്. മഴയത്ത് വെള്ളം കുഴിയിൽ കെട്ടിനിൽക്കുന്നതും ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നു. എത്രയും പെട്ടെന്നു തന്നെ ബന്ധപ്പെട്ട അധികൃതർ കുഴി മൂടാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോറോം യൂണിറ്റ് പ്രവർത്തക കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും അനുമോദനവും കോറോം സാംസ്കാരിക നിലയത്തിൽ നടന്നു. കെ എസ് എസ് പി യു സംസ്ഥാന കൌൺസിലർ വി പി മോഹനൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോറോം യൂണിറ്റ് പ്രവർത്തക കൺവെൻഷൻ നവാഗതരെ കെ എസ് എസ് പി യു സംഘടനയിലേക്ക് സ്വീകരിക്കൽ, വിവിധ പുരസ്കാരങ്ങൾ നേടിയ പെൻഷൻകാരെയും 75 വയസ്സ് അധികരിച്ച പെൻഷൻകാരെയും ആദരിക്കൽ തുടങ്ങിയ പരിപാടി കോറോം സാംസ്കാരിക നിലയത്തിൽ നടന്നു. കെ എസ് എസ് പി യു സംസ്ഥാന കൌൺസിലർ വി പി മോഹനൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കർഷകർ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സമരമാണ് നടത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിനും അതുപോലെ തന്നെ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ സബ്സിഡി ഉൾപ്പെടെ നിർത്തലാക്കുന്ന നയങ്ങൾക്കെതിരെ വിപുലമായ കർഷക ഐക്യമാണ് ഉയർന്നു വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു വർഷം നീണ്ടുനിന്ന സമരം 500 കർഷക സംഘടനകൾ സമരം നടത്തി. കെ എസ് എസ് പി യു കോറോം യൂണിറ്റ് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ എസ് എസ് പി യു കോറോം യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കെ പി വേണുഗോപാൽ നവാഗതരെയും പുരസ്കാര ജേതാക്കളെയും 75 വയസ്സ് അധികരിച്ച പെൻഷൻകാരെയും പരിചയപ്പെടുത്തി. കെ എസ് എസ് പി യു പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് സെക്രട്ടറി എ രാമചന്ദ്രൻ നവാഗതരെ സ്വീകരിച്ചു. നഗരസഭാ കൌൺസിലർ കെ എം സുലോചന ടീച്ചർ പുരസ്കാര ജേതാക്കളെ ആദരിച്ചു. കെ എസ് എസ് പി യു പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എൻ വി കുഞ്ഞിരാമൻ മാസ്റ്റർ 75 വയസ്സ് അധികരിച്ച പെൻഷൻകാരെ ആദരിച്ചു. പി കൃഷ്ണൻ, കെ എം കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിരപരാധികളെ കൊന്നൊടുക്കുന്ന സംഘടനയാണ് സി പി എം എന്ന് കെ പി സി സി സെക്രട്ടറി ബി ആർ എം ഷഫീർ പറഞ്ഞു. വെള്ളൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്നൂരിൽ സംഘടിപ്പിച്ച 28th സജിത്ലാൽ രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് ഒരു ഫാസിസ്റ്റ് സംഘടനയുണ്ടെങ്കിൽ അത് സി പി എം ആണെന്ന് കെ പി സി സി സെക്രട്ടറി ബി ആർ എം ഷഫീർ കുറ്റപ്പെടുത്തി. നിരപരാധികളെ കൊന്നൊടുക്കുന്ന സംഘടനയാണ് സി പി എം എന്നും മനുഷ്യനെ പച്ചയ്ക്ക് ബോംബെറിഞ്ഞു കൊല്ലുന്നവരാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അന്നൂരിൽ സംഘടിപ്പിച്ച 28th സജിത്ലാൽ രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി പി എം കൊന്നുതള്ളിയത് മുതലാളികളുടെ മക്കളെയല്ല, മറിച്ച് പണിയെടുത്തു ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ മക്കളെയാണെന്നും ഷഫീർ കൂട്ടിച്ചേർത്തു. മണ്ഡലം പ്രസിഡന്റ് കെ ടി ഹരീഷ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ്, നേമം ബ്ലോക്ക് പ്രസിഡന്റും സജിത്ലാലിന്റെ സഹോദരനുമായ അജിത്ലാൽ, കെ കെ ഫൽഗുനൻ, അത്തായി പത്മിനി, ഭരത് ഡി പൊതുവാൾ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഴവെള്ളത്തോടൊപ്പം റോഡിലേക്ക് കല്ലുകൾ ഉൾപ്പെടെയുള്ള ചരൽമണ്ണ് ഒലിച്ചു വന്ന് നിൽക്കുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. ഭാസ്കരൻ പീടിക ശ്രീസ്ത റോഡിൽ പടനപ്പുറം ഭാഗത്താണ്
റോഡിലേക്ക് കല്ലുകൾ ഉൾപ്പെടെ ചരൽമണ്ണ് ഒലിച്ചു വന്നിരിക്കുന്നത്. ദേശീയപാതയിൽ എടാട്ട് കേന്ദ്രീയ വിദ്യാലയ സ്റ്റോപ്പിന് സമീപത്ത് സർവീസ് റോഡിൽ രൂപപ്പെട്ട കുഴി അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കുഴി രൂപപ്പെട്ടത് വാഹനയാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുകയാണ്. വലിയ കുഴിയായതിനാൽ വാഹനങ്ങൾ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ടുപോകുന്ന സ്ഥിതിയാണുള്ളത്. മഴയത്ത് വെള്ളം കുഴിയിൽ കെട്ടിനിൽക്കുന്നതും ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നു. എത്രയും പെട്ടെന്നു തന്നെ ബന്ധപ്പെട്ട അധികൃതർ കുഴി മൂടാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും ലഹരിവിരുദ്ധ ഓട്ടംതുള്ളലും സംഘടിപ്പിച്ചു. ടിഐ മധുസൂദനൻ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും ലഹരിവിരുദ്ധ ഓട്ടംതുള്ളലും സംഘടിപ്പിച്ചു. ടിഐ മധുസൂദനൻ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 50 കുട്ടികളെയും +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 32 കുട്ടികളെയും ചടങ്ങിൽ വച്ച് അനുമോദിച്ചു. സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി നക്ഷത്ര പ്രമോദാണ് ലഹരിയിൽ പൊഴിയുന്ന സ്വപ്നങ്ങൾ എന്ന ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത്. വാർഡ് കൗൺസിലർ ദാക്ഷായണി ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക ദീപാവി, PTA പ്രസിഡന്റ് മനോജ് PV എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ 2023-24 വർഷത്തെ ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ സുകുമാരനും സെക്രട്ടറിയായി TA രാജീവനുമാണ് ചുമതലയേറ്റെടുത്തത്. പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ 2023-24 വർഷത്തെ പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ സുകുമാരനും സെക്രട്ടറിയായി TA രാജീവനും ചുമതലയേറ്റു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ മാധവചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ ഗവർണർ VG നായനാർ, നിയുക്ത ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KP അനിൽകുമാർ, ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി കോർഡിനേറ്റർ സുരേഷ് ഷേണായി, അസിസ്റ്റന്റ് ഗവർണർ അരവിന്ദാക്ഷൻ, പ്രസിഡന്റ് ഡോക്ടർ വരുൺ നമ്പ്യാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാവർക്കർമാർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെയും ചെറുതാഴം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും വെച്ച് ക്യാമ്പുകളും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാവർക്കർമാർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് പകർച്ചപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. ഈ സമയത്ത് വരുമ്പോൾ അതിൽ യാതൊരു തർക്കവുമില്ല, വന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് വരാതിരിക്കാനോ അതിനെ കൊണ്ടുള്ള മരണം പോലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുക. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വൈസ് പ്രസിഡന്റ് PP രോഹിണി, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ 2023-24 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് June 30 വെള്ളിയാഴ്ച നടക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. June 30 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 തായിനേരി ഡോക്ടർ AV കരുണാകരൻ മെമ്മോറിയൽ ലയൺസ് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ 2023-24 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കും. പ്രസിഡന്റായി ദിനേശ് കുമാർ TCV, സെക്രട്ടറിയായി MK ചന്ദ്രൻ, ട്രഷററായി PP മോഹനൻ എന്നിവർ സ്ഥാനാരോഹിതരാകും. അർഹതപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ചിലവഴിച്ച് വീട് നിർമ്മിച്ചു നൽകൽ, ലയൺസ് ഡയാലിസിസ് സെന്ററിൽ വെച്ച് അർഹതപ്പെട്ട 200 പേർക്ക് സൗജന്യ ഡയാലിസിസ് നൽകൽ, കുട്ടികളുടെ നേത്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അർഹതപ്പെട്ടവർക്ക് ഉച്ചഭക്ഷണ പദ്ധതി, പ്രമേഹ നിവാരണ പദ്ധതികൾ തുടങ്ങിയവ വരുന്ന ഒരു വർഷത്തിൽ ലയൺസ് ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കും. സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ലയൺസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ മഞ്ഞൾ കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും ഉദ്ഘാടനം ചെയ്തു. ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവനും മഞ്ഞൾ കൃഷിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് PS ശശിധരനും നിർവഹിച്ചു.
മാതൽ സർവീസ് സഹകരണ ബാങ്കിന്റെ മഞ്ഞൾ കൃഷിയും ചെണ്ടുമല്ലി കൃഷിയും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവനും ബാങ്ക് പ്രസിഡന്റ് പി ശശിധരനും ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ ഫാർമേഴ്സ് ക്ലബിലൂടെയാണ് കൃഷി നടത്തുന്നത്. സ്വന്തം സ്ഥലത്ത് 1 ഏക്കർ മഞ്ഞൾ കൃഷിയും 15 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലിയുമാണ് കൃഷി ചെയ്യുന്നത്. ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് എൻ കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി ടി തമ്പാൻ, ടി എം സതീശൻ, കെ പി ഗോപാലൻ, കെ രാജേഷ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ സർവേ സഹകരണ ബാങ്ക് കരിവെള്ളൂർ മാന്യഗുരു യു പി സ്കൂൾ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും കമുകിൻ തൈകളും വിതരണം ചെയ്തു. പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ല എഇഒ കെ എം രമാദേവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് പരിധിയിൽ വരുന്ന മികച്ച പഠന നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ആദ്യഘട്ടത്തിൽ മാന്യഗുരു യു പി സ്കൂളിലെ കുട്ടികൾക്കാണ് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തത്. തദവസരത്തിൽ ഓരോ കമുകിൻ തൈകളും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ല എഇഒ രമാദേവി കെ എം വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷം നിങ്ങൾ അടുത്ത വർഷവും അതുപോലെ തന്നെ വാങ്ങണമെന്നുള്ള ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷനായി, കെ ദിനേശൻ, എ ഗംഗാധരൻ, രമ പി, പ്രവീൺ കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നടന്ന ഈദ് മെഹന്തി കോണ്ടസ്റ്റിൽ 300 പേർ പങ്കെടുത്തു. ഒന്നാം സ്ഥാനം നേടിയവർക്ക് ഗോൾഡൻ നെക്ലസും രണ്ടാം സ്ഥാനം ലഭിച്ചവർക്ക് 10,000 രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് 5,000 രൂപയും നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവോരങ്ങളിലും പറമ്പുകളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിൽ നിരീക്ഷണം തുടർന്ന് എരമംകുറ്റൂർ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരളം പരിപാടിയുമായി സഹകരിക്കാത്തവരെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി പിഴ ചുമത്തി. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഗ്രന്ഥശാലകൾ രൂപീകരിച്ചതിന്റെ പ്രഖ്യാപന ചടങ്ങ് നടന്നു. ആദിവാസി പിന്നോക്ക മേഖലയിൽ തുടങ്ങുന്ന ഗ്രന്ഥാലയങ്ങൾക്ക് നൽകാൻ കരിവെള്ളൂർ സമരസേനാനികളുടെ കുടുംബാംഗങ്ങൾ നൽകിയ പുസ്തകങ്ങൾ ഡോക്ടർ വി ശിവദാസൻ എം പി ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി. മഴ ആരംഭിച്ചതോടെ കരിവെള്ളൂർ ബസാർ വെള്ളത്തിനടിയിലായി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതാണ് റോഡിൽ വലിയ വെള്ളക്കെട്ടിന് കാരണമായത്. ചെളിവെള്ളം നിറഞ്ഞ് തെന്നുന്ന റോഡിലൂടെ കാൽനടയാത്രയും വാഹനയാത്രയും ദുഷ്കരമാകുന്നു. കാപ്പാട്ടുകഴകത്തിൽ നടക്കുന്ന പെരിങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കുള്ള അന്നദാനത്തിനായി നടത്തുന്ന നെൽകൃഷിയുടെ നടീൽ ചടങ്ങ് തലിച്ചാലം പാടത്ത് നടന്നു. എം രാജഗോപാലൻ എം എൽ എ നടീലുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.